കേരള ബോക്സ് ഓഫീസിൽ തുടർച്ചയായി മൂന്നാം വർഷവും ആധിപത്യം പുലർത്തിയിരിക്കുകയാണ് മമ്മൂട്ടി. ആട്ടം, ഖൽബ്, അബ്രഹാം മോസ്ലർ, വിവേകാനന്ദൻ വയലാണ, റാസ്ത, മലൈക്കോട്ടെ വാലിബൻ എന്നു തുടങ്ങി 17 സിനിമകളാണ് 2024 ആദ്യ മാസമായ ജനുവരിയിൽ പുറത്തിറങ്ങിയത്. ഇതിൽ മലയാള സിനിമയ്ക്ക് കാര്യമായ നേട്ടങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും മമ്മൂട്ടി ജയറാം കോംബോയിലെത്തിയ ഓസ്ലർ ജനുവരിയിൽ വമ്പൻ ഹിറ്റാവുകയും ചെയ്തു. എന്നാൽ ഏറെ പ്രതീക്ഷകളുമായി എത്തിയ മലൈക്കോട്ടെ വാലിബന് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കത്ത് ഉയരാനായിട്ടുമില്ല. തുടക്കത്തിലെ നെഗറ്റീവ് റിവ്യൂകളും പ്രതികരണങ്ങളുമാണ് വാലിബന് തിരിച്ചടിയായത്. പിന്നീട് നല്ല പ്രതികരണം കിട്ടിത്തുടങ്ങിയെങ്കിലും തിയേറ്ററിലേക്ക് ആളൊഴുകി തുടങ്ങിയിട്ടില്ല. അതേസമയം 2 മാത്രമാണ് ജനുവരിയിൽ വിജയിച്ചത്. മലയാള സിനിമാ വിപണി ഏറെ പ്രതീക്ഷയോടെ കണ്ട വർഷമായിരുന്നു ഇതെങ്കിൽ കൂടിയും അത്ര നല്ല നേട്ടമല്ല കേരള ബോക്സ് ഓഫീസിന് സംഭവിക്കുന്നത്. ഈ വർഷം ജനുവരി ഹൈപ്പുള്ള ചിത്രങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അബ്രഹാം മോസ്ലർ. ജയറാമിന്റെ തിരിച്ചുവരവായിട്ടാണ് ചിത്രത്തെ വിശേഷിപ്പിക്കപ്പെട്ടത്. ചിത്രത്തിൽ അരമണിക്കൂറോളം നീണ്ട അതിഥി വേഷത്തിലെത്തിയ മമ്മൂട്ടി പ്രകടനത്തിലൂടെ നായക തുല്യമായോ അല്ലെങ്കിൽ അതിനു മുകളിലേക്കോ വളരുകയായിരുന്നു. അബ്രഹാം മോസ്ലറിന്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമായതും മമ്മൂട്ടിയുടെ സാന്നിധ്യവും പ്രകടനവും തന്നെയായിരുന്നു. ആഗോളതലത്തിൽ ചിത്രം ഇതിനോടകം 40 കളക്ട് ചെയ്തത്. ജനുവരിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എബ്രഹാം മോസ്ലർ ആണെന്ന് വിവിധ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 22,20,00,000 രൂപയാണ് അബ്രഹാം മോസ്ലർ കളക്ട് ചെയ്തത്. ഓവർസീസിൽ നിന്നുമായി 15,00,000 മോസ്ലർ നേടി. എന്തായാലും ചിത്രം സൂപ്പർ ഹിറ്റാണ്. ആദ്യ ദിനം തന്നെ 3,10,00,000 ചിത്രം കളക്ട് ചെയ്തത്. തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമ OTT റിലീസിന് ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ലഭ്യമായ അപ്ഡേറ്റുകൾ പ്രകാരം ആമസോൺ പ്രൈമിലായിരിക്കും ചിത്രം സ്ട്രീം ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടുമില്ല. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈപ്പോടെ ഇറങ്ങിയ ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാലിന്റെ ആധിപത്യം ഈ വർഷം കാണുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ അടക്കം പ്രവചിച്ചിരുന്നു. എന്നാൽ നെഗറ്റീവ് റിവ്യൂകളും പ്രേക്ഷകരിൽ നിന്നുള്ള മോശം അഭിപ്രായവും ഒക്കെ ചിത്രത്തെ തളർത്തി കളഞ്ഞു. ആദ്യ ദിനത്തിൽ 10 കളക്ഷൻ നേടിയെങ്കിലും മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെത്തിയ സിനിമയായ മലൈക്കോട്ടെ വാലിബന് സമ്മിശ്ര പ്രതികരണം ലഭിച്ചു. ആഗോളതലത്തിൽ 22 ചിത്രം കളക്ട് ചെയ്തത്. എന്നാൽ വമ്പൻ ബജറ്റിലായിരുന്നു മലൈക്കോട്ടെ വാലിബൻ ഒരുങ്ങിയത് എന്നത് ഈ സിനിമയ്ക്കൊരു തിരിച്ചടിയായിട്ടുണ്ട്. ചിത്രത്തിന് അധികം മുന്നോട്ട് പോകാനായിട്ടില്ല. ഇതുവരെ കേരളത്തിൽ നിന്നും മാത്രം 12,65,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓവർസീസിൽ നിന്നും 11,70,00,000 രൂപയും വാലിബൻ നേടിയിട്ടുണ്ട്. മൊത്തം 26,60,00,000 രൂപയാണ് വാലിബന്റെ കളക്ഷൻ. എന്നാൽ അതിലേറെയാണ് ചിത്രത്തിന്റെ ബജറ്റ്. ഓൾ ടൈം ഡിസാസ്റ്റർ എന്നാണ് IMDB വാലിബന് നൽകിയിരിക്കുന്ന ടാഗ് ലൈൻ. മലയാളത്തിൽ നിന്നും മറ്റ് ചിത്രങ്ങളൊന്നും വിജയം നേടിയിട്ടില്ല. തമിഴിൽ നിന്നാണ് കേരള ബോക്സ് ഓഫീസിൽ ജനുവരിയിൽ വിജയം നേടിയ മറ്റൊരു ചിത്രമുള്ളത്. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ ആണ് ആ ചിത്രം. 1.25 crore കേരളത്തിലെ വിതരണാവകാശം ഫോർച്യൂൺ സിനിമാസ് സ്വന്തമാക്കിയിരുന്നത്. അതേസമയം 5 crore രൂപയാണ് ഇതുവരെ ക്യാപ്റ്റൻ മില്ലർ കളക്ട് ചെയ്തത്. ശിവകാർത്തികേയന്റെ അയലാൻ അടക്കം ഡിസാസ്റ്ററായി മാറി. മലയാള ചിത്രങ്ങളിൽ 3 ആട്ടമാണ്. തെലുങ്കിൽ ഹനുമാനും തമിഴിൽ അയലാനുമാണ് ജനുവരി മാസം കളക്ഷനിൽ മുന്നേറ്റം നടത്തിയ ചിത്രങ്ങൾ. അതേസമയം ഫെബ്രുവരിയിലും പ്രതീക്ഷകളുള്ള ചിത്രങ്ങൾ തന്നെയാണ്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, അന്വേഷിപ്പിൻ കണ്ടെത്തും പോലെയുള്ള ഹൈപ്പേറിയ ചിത്രങ്ങളും റിലീസാകാനുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.